Hi everyone, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഗ്ലൈക്കോജിനോലൈസിസ് എന്നുള്ളത് സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഗ്ലൈക്കോജെനസിസിനെ പറ്റി പഠിച്ചു അല്ലേ അതായത് സിന്തസിസ് ഓഫ് ഗ്ലൈക്കോജൻ ആൻഡ് ഈ വീഡിയോയിൽ കംപ്ലീറ്റ്ലി അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഗ്ലൈക്കോജൻ്റെ ബ്രേക്ക് ഡൗണിനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമുക്ക് അൾട്ടിമേറ്റ്ലി എന്താണ് കിട്ടുന്നത് ഗ്ലൂക്കോസ് ആണ് കിട്ടുന്നത് അല്ലേ സോ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ എന്താണ് ദ ഡീഗ്രഡേഷൻ ഓഫ് സ്റ്റോർഡ് ഗ്ലൈക്കോജൻ ഇൻ ദ ലിവർ ആൻഡ് ദ മസിൽ കോൺസ്റ്റിറ്റ്യൂട്സ് ഗ്ലൈക്കോജിനോലൈസിസ് ആൻഡ് ഇതിൻ്റെ എൻസൈംസ് പറയുന്നത് എവിടെയാണ് കാണുന്നത് സൈറ്റോസോളാണ് കാണുന്നത് അതുപോലെ നമ്മൾ രണ്ട് മെയിൻ ബോൺസ് ആണ് ബ്രേക്ക് ചെയ്യുന്നത് ഒന്ന് ആൽഫ 1-4 ഒന്ന് ആൽഫ 1-6 സോ നമ്മുടെ ഗ്ലൈക്കോജൻ്റെ സിന്തസിസ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചായിരുന്നു ഈ രണ്ട് ബോണ്ടിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് അതിനത് പറഞ്ഞായിരുന്നു അല്ലേ ആൻഡ് ഈ രണ്ട് മെയിൻ ബോൺസ് ആണ് നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത് എന്നിട്ടാണ് നമുക്ക് ഫൈനലി എന്താണ് ഗ്ലൂക്കോസിനെ കിട്ടുന്നത് സോ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗ്ലൈക്കോജെനസിസിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാം സോ നല്ല രീതിയിൽ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ചെന്ന് ഗ്ലൈക്കോജെനസിസ് കണ്ടിട്ട് ഈ ഒരു വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവും ഓക്കെ ബിക്കോസ് ഞാൻ അതിൻ്റെ ഒരു കമ്പാരിസൺ വെച്ചിട്ടായിരിക്കും ഈ വീഡിയോയിൽ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ ഇതാണ് ഗ്ലൈക്കോജൻ്റെ സ്ട്രക്ചർ എന്ന് നമ്മൾ പറയുന്നത് ആൻഡ് ഇവിടെ എന്താണ് രണ്ട് മെയിൻ ടൈപ്സ് ഓഫ് ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ അതായത് എന്താ രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസിൻ്റെ ഇടയിൽ മുകളിലാണും താഴെയാണും രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂൾസിൻ്റെ ഇടയിലുള്ള ബോണ്ടിനെ നമ്മൾ ആൽഫ 1-4 ബോണ്ട് എന്ന് വിളിക്കുന്നു അതേസമയം ബ്രാഞ്ചിങ് കോസ് ചെയ്യാനായിട്ട് വന്ന ഈ ഒരു ബോണ്ടിനെ നമ്മൾ ആൽഫ 1-6 ബോണ്ട് എന്ന് വിളിക്കുന്നു ഈ രണ്ട് ബോണ്ടാണ് നമ്മൾ എന്ത് ഗ്ലൈക്കോജിനോലൈസിസിൽ നമ്മൾ ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ ആദ്യത്തെ റിയാക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഇവിടെ ഒരു ഇനോർഗാനിക് ഫോസ്ഫേറ്റ് വന്നു എന്നിട്ട് ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് എൻസൈമിൻ്റെ പ്രസൻസിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എന്താ ഈ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് ഈ നമ്മുടെ ഈ തൽക്കാലം ഇതാണ് നമ്മുടെ സെൻട്രലിലുള്ള മെയിൻ ഗ്ലൂക്കോസ് മോളിക്യൂൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള നാല് ഗ്ലൂക്കോസിനെ ലീവ് ചെയ്തിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യും ആൻഡ് ഓൾസോ റൈറ്റ് സൈഡിലും നാല് ഗ്ലൂക്കോസിനെ ലീവ് ചെയ്തിട്ട് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യും ആൻഡ് ടോപ്പിലും നാല് ഗ്ലൂക്കോസിനെ ലീവ് ചെയ്തിട്ട് ആ ബോണ്ട് ബ്രേക്ക് ചെയ്യും ഓക്കെ അങ്ങനെ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് ആക്ട് ചെയ്തിട്ട് നമുക്ക് ലിമിറ്റ് ഡെക്സ്ട്രിൻ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കിട്ടും ലിമിറ്റ് ഡെക്സ്ട്രിനെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഇതാണ് സെൻട്രൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നതല്ലേ ഇതിൻ്റെ ലെഫ്റ്റിലാണെങ്കിലും റൈറ്റിലാണെങ്കിലും ടോപ്പിലാണെങ്കിലും നമുക്ക് നാല് ഗ്ലൂക്കോസ് മോളിക്യൂളാണ് കാണാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അതാണ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസിൻ്റെ ആക്ടിവിറ്റി എന്ന് ഇവിടെ പറയുന്നത് സോ ഇവിടെ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ നാല് ഗ്ലൂക്കോസ് മോളിക്യൂൾ ഒഴികെ ഇവിടെ ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ടോപ്പിൽ രണ്ട് ഗ്ലൂക്കോസ് മോളിക്യൂളുണ്ട് റൈറ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ആയിട്ട് മൂന്ന് ഗ്ലൂക്കോസ് മോളിക്യൂളുണ്ടല്ലേ ആൻഡ് ഇതിനെ എലിമിനേറ്റ് ചെയ്ത് കളയും ഓക്കെ ആൻഡ് ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഈ എലിമിനേറ്റ് ചെയ്ത ഗ്ലൂക്കോസ് മോളിക്യൂളിൽ രണ്ടിടത്തും ആക്ട് ചെയ്തിട്ട് അവിടെ എന്താണ് ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റിനെ ഫോം ചെയ്യും സോ നമ്മൾ ഈ സൈക്കിൾ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും താഴെ വരുമ്പോഴത്തേക്ക് ഇവിടെ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നുണ്ടല്ലേ സോ ഈ ഫോം ചെയ്ത ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ബാക്കിയുള്ള സ്റ്റെപ്പ് മൊത്തം അവർ സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ഡയറക്റ്റ്ലി ഫോം ചെയ്തത് ആൻഡ് ഈ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റിന് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറിയിട്ട് പിന്നീട് ഗ്ലൂക്കോസ് ആയിട്ടൊക്കെ മാറാനായിട്ട് പറ്റും ഓക്കെ അങ്ങനെ ഈ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ആ ഒരു പാത്വേയിലോട്ട് പോകുന്നു ഇനി നമുക്ക് ഇവിടെ ഈ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് ആക്ട് ചെയ്ത് ബാക്കി കിട്ടിയ ഈ ലിമിറ്റ് ഡെക്സ്ട്രിനെ നമ്മൾ ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലോട്ട് ഇനിയും ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസിനെ ആക്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അവിടെ വരുന്ന വേറൊരു എൻസൈമാണ് ഡീ ബ്രാഞ്ചിങ് എൻസൈം എന്ന് പറയുന്നത് ഈ ഡീ ബ്രാഞ്ചിങ് എൻസൈം എന്ന് പറയുന്നത് ബൈ ഫങ്ഷണൽ എൻസൈമാണ് ബിക്കോസ് അതിന് രണ്ട് ആക്ടിവിറ്റി ഉണ്ട് ഒന്ന് ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയും ഒന്ന് ആൽഫ 1-6 ഗ്ലൂക്കോസിഡേസ് ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയും സോ ഈ ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റിയിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള ആൽഫ 1-4 ലിങ്കേജ് ബ്രേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്തിട്ട് ഈ മൂന്ന് ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ഈ റൈറ്റ് സൈഡിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യും മനസ്സിലായി അവിടെ ആൽഫ 1-4 ലിങ്കേജ് ഫോം ചെയ്യും അപ്പോൾ ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റിയിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ബോണ്ട് ഈ മൂന്ന് ഗ്ലൂക്കോസ് മോളിക്യൂൾ കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യും ബ്രേക്ക് ചെയ്തിട്ട് ഈ മൂന്ന് ഗ്ലൂക്കോസ് മോളിക്യൂളിനെ ഈ റൈറ്റ് സൈഡിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യും മനസ്സിലായി അവിടെ നമ്മളെന്താണ് ബ്രാഞ്ചിങ് മാറ്റിയിട്ട് നമ്മളൊരു ലീനിയർ മോളിക്യൂളിനെ അവിടെ കൊണ്ടുവരാനായിട്ടാണ് ഇവിടെ ശ്രമിക്കുന്നത് സോ എന്താണ് ഈ ബ്രാഞ്ചിങ്ങിൽ വന്നേക്കുന്ന മൂന്ന് ഗ്ലൂക്കോസ് മോളിക്യൂളിനെ അവർ ക്ലീവ് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കൊണ്ട് അറ്റാച്ച് ചെയ്യും ഓക്കെ അതാണ് ഈ ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതേസമയം അത് കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഇതുണ്ട് ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും പക്ഷേ ഇവിടെ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടല്ലേ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡീ ബ്രാഞ്ചിങ് എൻസൈമിൻ്റെ നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് ആൽഫ 1-6 ഗ്ലൂക്കോസിഡേസ് ആക്ടിവിറ്റി
അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു 1,6 ബോണ്ട് ക്ലീവ് ചെയ്യും. ക്ലീവ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഫ്രീ ആയിട്ട് പോവും. എന്നിട്ട് നമുക്ക് ഫൈനലി ഇങ്ങനൊരു ലീനിയർ ചെയിൻ നമുക്ക് അവിടെ കിട്ടും. ഈ സ്ട്രെയിറ്റ് ചെയിനിൽ ആര് ആക്ട് ചെയ്യുന്നു വെച്ചാൽ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് വന്നിട്ട് ഈ സ്ട്രെയിറ്റ് ചെയിനിൽ ആക്ട് ചെയ്യും. ആക്ട് ചെയ്തിട്ട് അവിടെ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ഓക്കെ, ആൻഡ് ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് അല്ല ഫോം ചെയ്യുന്നത്, അതായത് ഒരു 8:1 റേഷ്യോ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അതായത് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഫ്രീ ആയിട്ട് റിലീസ് ആകുമ്പോഴത്തേക്ക് ഇവിടെ 8 മോളിക്യൂൾസ് ഓഫ് ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് വന്ന് ആക്ട് ചെയ്തിട്ട് ഇവിടെ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ഫോം ചെയ്യുന്നു. ആൻഡ് ഈ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് നമ്മൾ ഗ്ലൂക്കോനിയോജെനസിസിൽ പഠിച്ചിട്ടുണ്ടല്ലേ. അതായത് ഇവിടെ ഒരു എൻസൈം വരും, ഫോസ്ഫോ ഗ്ലൂക്കോ മ്യൂട്ടേസ്. ആ എൻസൈം വന്നിട്ട് എന്താണ്, ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൻഡ് ഈ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് അറിയാം, നമുക്കറിയാല്ലേ, ഒന്നെങ്കിൽ അതിന് ഗ്ലൈക്കോളിസിസിൽ പോകാം, എന്നിട്ട് പൈറുവേറ്റ് ഫോം ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റേസിൻ്റെ പ്രസൻസിൽ അവർക്ക് ഫൈനലി ഗ്ലൂക്കോസ് ഫോം ചെയ്യാം. ഇൻ ലിവർ നമ്മൾ സ്പെഷ്യലി പറയുന്നത് മസിലിൽ പറ്റത്തില്ല അല്ലേ. എന്താ കാരണം? മസിലിൽ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റേസ് എൻസൈം ഇല്ല, അതുകൊണ്ടാണ് അവിടെ കോറി സൈക്കിൾ നടക്കുന്നത്. മനസ്സിലായി? സോ ഇങ്ങനെ നമുക്ക് ഫൈനലി ഗ്ലൂക്കോസ് കിട്ടും. ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഗ്ലൈക്കോജൻ ബ്രേക്ക് ഡൗൺ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മളൊന്നുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ആദ്യമേ നമ്മൾ ഗ്ലൈക്കോജൻ എടുത്തു. ഈ ഗ്ലൈക്കോജനിൽ എന്താ, ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് ആക്ട് ചെയ്യും. എന്നിട്ട് 4 ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ലീവ് ചെയ്തിട്ട് റൈറ്റിലാണെങ്കിലും ലെഫ്റ്റിലാണെങ്കിലും ടോപ്പിലാണെങ്കിലും ബാക്കിയുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ ക്ലീവ് ചെയ്ത് കളയും. ആ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഇനോർഗാനിക് ഫോസ്ഫേറ്റോട് റിയാക്ട് ചെയ്തിട്ട് ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ഫോം ചെയ്യും. ആൻഡ് എന്താ, ഈ 4 ഗ്ലൂക്കോസ് റെസിഡ്യൂസ് ഒഴികെയുള്ള ബാക്കി ബോണ്ട് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറാണ് ലിമിറ്റ് ഡെക്സ്ട്രിൻ എന്ന് പറയുന്നത്. ഇതിലിനി ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസിന് ആക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ലിമിറ്റ് ഡെക്സ്ട്രിൻ എന്ത് ചെയ്യും, നെക്സ്റ്റ് അതിൻ്റെ മുകളിൽ ഡീ ബ്രാഞ്ചിങ് എൻസൈം വന്ന് ആക്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റി കാരണം ടോപ്പിലുള്ള 3 ഗ്ലൂക്കോസ് മോളിക്യൂള് ബ്രേക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ വന്ന് ജോയിൻ ചെയ്യും. അതേസമയത്ത് എന്താണ്, ഈ ബാക്കിയുള്ളൊരു ഗ്ലൂക്കോസ് മോളിക്യൂള് വന്നിട്ട് α1,6 ഗ്ലൂക്കോസിഡേസ് ആക്ടിവിറ്റി കാരണം എന്താണ്, ഒരു ഗ്ലൂക്കോസ് മോളിക്യൂള് ഫ്രീ ആയിട്ട് റിലീസ് ചെയ്യും. ആൻഡ് ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് ഈ സ്ട്രെയിറ്റ് ചെയിനിൽ വന്ന് ആക്ട് ചെയ്തിട്ട് നമുക്കവിടെ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് തരും. ആൻഡ് ഈ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് എന്താണ്, പിന്നീട് ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് മാറും, വിച്ച് അണ്ടർഗോസ് ഗ്ലൈക്കോളിസിസ് ഓർ എന്താണ് ഗ്ലൂക്കോനിയോജെനസിസ് വഴി ഇത് ഗ്ലൂക്കോസ് ഫോം ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഇവിടെ വേർഡ്സിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. എന്താ, ഗ്ലൈക്കോജൻ ഫോസ്ഫോറൈലേസ് വന്നിട്ട് α1,4 ഗ്ലൈക്കോസിഡിക് ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് അവിടെ ഫോം ചെയ്യുന്നു. ആൻഡ് ഈ പ്രോസസ്സിനെ നമ്മൾ ഫോസ്ഫോറോലൈസിസ് എന്നാണ് വിളിക്കുന്നത്. ആൻഡ് എന്താണ്, ഈ ഗ്ലൈക്കോജനെ നമ്മൾ ലിമിറ്റ് ഡെക്സ്ട്രിൻ എന്ന് വിളിക്കുന്നു. ആൻഡ് എന്താണ്, ഫോസ്ഫോറൈലേസ് കൊണ്ട് ഈ ലിമിറ്റ് ഡെക്സ്ട്രിനെ വീണ്ടും ബ്രേക്ക് ഡൗൺ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അവിടെ ഡീ ബ്രാഞ്ചിങ് എൻസൈം വരും. ആൻഡ് എന്താണ്, 2 എൻസൈം ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. 1 ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റി ആണല്ലേ. ഇവിടെ ഗ്ലൂക്കോസൈൽ 4-4 ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റി എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താ ഇവിടെ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു എന്താ, ഗ്ലൂക്കോസ് മോളിക്യൂൾ തമ്മിൽ 1-4 ബോണ്ടാണല്ലേ, ഇവിടെയും 1-4 ബോണ്ടാണ്. സോ എന്താ, 4th പൊസിഷനിൽ ഇവിടെ മുകളിൽ ബ്രേക്കേജ് സംഭവിച്ച് ആ ഗ്ലൂക്കോസ് വന്ന് അറ്റാച്ച് ആവുന്നത് ഇവിടെ എന്താണ്, 4th പൊസിഷനിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ 4-4 ട്രാൻസ്ഫറേസ് നമ്മൾ പറയുന്നത്. സോ ഗ്ലൈക്കോസൈൽ 4-4 ട്രാൻസ്ഫറേസ് ആക്ടിവിറ്റി കാരണം എന്താണ്, ആ ബ്രാഞ്ചിങ് ബ്രേക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ആ മൈലോ α1,6 ഗ്ലൂക്കോസിഡേസ് ആക്ടിവിറ്റി കാരണം എന്താണ്, ആ ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഫ്രീ ആയിട്ട് അവിടെ റിലീസ് ആവുന്നു. എന്നിട്ട് പിന്നെ എന്താ, ഇതേ ആക്ഷൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ആൻഡ് ഫൈനലി എന്താണ്, ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് അവിടെ ഫോം ചെയ്യുന്നു. ആൻഡ് ഫ്രീ ഗ്ലൂക്കോസ് ഓൾസോ ഫോം ചെയ്യുന്നു. ഓരോ ഫ്രീ ഗ്ലൂക്കോസ് ഫോം ചെയ്യുമ്പോഴും അവിടെ എന്താണ്, ഏകദേശം 8 ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ, ഈ ഗ്ലൂക്കോസ് 1-ഫോസ്ഫേറ്റിനെ നമ്മൾ പിന്നെ ഗ്ലൂക്കോസ് 6-ഫോസ്ഫേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് അതെന്താണ്, ഫൈനലി ഗ്ലൂക്കോസ് ഫോം ചെയ്യുന്നു. ഓക്കെ, സോ ഗൈസ് ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഗ്ലൈക്കോജിനോലൈസിസ് എന്ന് പറയുന്നത്. ഗ്ലൈക്കോജെനസിസ് ആയാലും ഗ്ലൈക്കോജിനോലൈസിസ് ആയാലും രണ്ടും സിമ്പിൾ ടോപ്പിക്കാണ്. ആൻഡ് ഇനി നമുക്ക് നോക്കാവുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ റെഗുലേഷനാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കവർ ചെയ്യാം. So stay tuned and thanks for watching.